ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റിയിൽ അതായത് ഈ ഒരു മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ടെക്നോളജൈസ്ഡ് വേൾഡിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു ടെക്നോളജൈഡ് വേൾഡിൽ ഒരു അയലൻഡ് ഫുൾ എന്ത് ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് പാവകൾക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇളം പ്രായത്തിലും മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെയുള്ള ആ ഒരു ഐലൻഡിലുള്ള ഓരോ പാവകൾക്കുള്ളിലും ഓരോ ഇളം പ്രായത്തിലും മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൂ തൗസൻഡ് ട്വൻറ്റിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ ഒരു ഐലൻഡിൽ പോയി അത് നോക്കാം അവിടെ പോയി നിങ്ങൾക്ക് അത് കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റും ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെക്സിക്കോ സിറ്റി എന്ന് പറഞ്ഞാൽ മെക്സിക്കോയുടെ ആ ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ അവിടെയുള്ള അടുത്ത് നിങ്ങൾ അവിടെ പോയിട്ട് അവിടെ ഇറങ്ങിയതിനേഷം അവിടെയുള്ള ഒരു ആട്ടോ ഡ്രൈവറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവറിൻ്റെ അടുത്തോ അതുമല്ല എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അവിടുത്തെ ഒരു ഐലൻഡിലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ബോട്ടിൽ വെള്ളത്തിലൊക്കെ പോകാൻ പറ്റുള്ളൂ മെക്സിക്കോ സിറ്റിയിൽ ഇറങ്ങിയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സിറ്റിയാണ് വളരെ വലിയ രീതിയിൽ ഡെവലപ്ഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണെന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് സിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറയാം ഈ ഒരു സിറ്റിയിൽ പോയിട്ട് നമുക്ക് ഡെഡ് ഡോൾസ് ഐലൻഡിൽ പോകണം എന്നൊരു കാര്യം അവിടെയുള്ള ഈ ഒരു ബോട്ട് ഡ്രൈവറിൻ്റെ ബോട്ടിൽ ഈ ഒരു ഓടിക്കുന്ന ആളുടെ അല്ലെങ്കിൽ വള്ളം ഓടിക്കുന്ന ആളുടെ ഒക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ ഒരു ഗോസ്റ്റിന് ഹൗസിൽ കാണുന്നതിനാണേക്ക് തന്നെ പറയുന്ന ഒരു കാര്യം ആ ഒരു ബംഗ്ലാവിലേക്ക് പോകരുത് അവിടെയൊക്കെ പ്രേത പ്രേത കൊട്ടാരം എന്ന് പറയുന്നതാണ് തന്നെ ആ ഒരു ഐലൻഡിലേക്ക് നമ്മൾ വരില്ല നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി നോക്കിയോളൂ അവിടെ ആയിരക്കണക്കിന് പെൺകുഞ്ഞുങ്ങളുടെ കുഞ്ഞിലെ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ഓരോ പാവുകൾക്കുള്ളിലും അടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് വരാനോ എന്ത് ചെയ്യുന്നുണ്ട് ഭയമാണെന്നുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇമ്പാക്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ആലോചിച്ചോക്കുക ഒരാൾ പോലും അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അതുപോലെ ഇന്നും ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റിയിലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് പാവുകൾക്കുള്ളിൽ ഇളം പ്രായത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ഓരോ പാവുകൾക്കുള്ളിലും അടങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു വിശ്വാസം അവിടെ ഉള്ള മെക്സിക്കോൻ സിറ്റിയിലുള്ള ജനങ്ങൾക്ക് ഇന്നും ഉണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം പാവകൾക്കുള്ളിൽ മാത്രമല്ല അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അയർലൻഡിൽ ടോട്ടലായിട്ട് ആയിരത്തിലധികം അറുപത് വർഷമായിട്ട് കളക്ട് ചെയ്തു വെച്ച് ആയിരത്തിലധികം ഉണ്ട് പാവകളുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു പാവകൾ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ രീതിയിൽ നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൂളായിട്ട് തോന്നുന്ന രീതിയിലുള്ള പാവകളല്ല നമ്മൾ ഈ ഒരു അനബെല്ല മൂവിയിൽ കണ്ടണക്കത്തെ വളരെ വികൃതമായിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നത്തക്ക രീതിയിലുള്ള അതുപോലെ തന്നെ കൈയില്ലാത്ത കാലില്ലാത്ത കണ്ണില്ലാത്ത മൂക്കില്ലാത്ത ചെവിയില്ലാത്ത തലയില്ലാത്ത വളരെ വികൃതമാക്കപ്പെട്ട പാവകളാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എങ്കിലും അവിടെ ഈ ഒരു പാവകളുടെ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം അതിനെപ്പറ്റിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അവിടെ പോയിട്ട് ഒരു ഫോട്ടോ എങ്കിലും എടുത്താൽ മതി എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ള ഒരുപാട് പേര് അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് പേര് ആ ഒരു അയലൻഡിലേക്ക് പോയി ആ ഒരു ഐലൻഡിൽ കാല് കുത്തിയ സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം നമ്മളവിടെ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അവിടെ പ്രേതമുണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ബട്ട് നമ്മൾ ആ ഒരു ഐലൻഡിൽ പോയ സമയത്ത് നമുക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല എന്തോ ഭയങ്കരമായിട്ട് ഉള്ളിൻ്റെ ഒരു ഭയം ഉടലെടുത്തു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് നമുക്കവിടെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഒരു സ്ഥലങ്ങളെ കണ്ടപ്പോൾ വളരെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലമായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി വന്നു എന്ന് പറയുന്ന ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സുകളുണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഐലൻഡ് ഫുള്ള് ഫുൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു നമ്മളീ ഒരു വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ പൊടിച്ചിരിക്കുന്ന അകത്ത കാടുണ്ടല്ലോ ആ ഒരു കാട് ാണ് അയലൻഡിനെ ചുറ്റിയിട്ടും ഒരാൾ പോലും പോകാത്ത രീതിയിൽ ഒരാളെനക്കും ഇല്ലാത്ത ഒരു അയലൻഡ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുകണക്ക് പതിനായിരം അല്ലെങ്കിൽ ആയിരക്കണക്കിന് പാവുകൾ ഇങ്ങനെ മരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് വികൃതമാക്കിയ പാവകളെ തൂക്കിയിട്ടിട്ടുണ്ടെന്നൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഐലൻഡ് ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ പാവുകളും സ്പൈഡേഴ്സും മാത്രമാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റിയിലും എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ അവർ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഐലൻഡിൽ ഇതുപോലെ ആയിരക്കണക്കിന് പാവുകൾക്കുള്ളിൽ ഇടംപഴത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ഉണ്ടെന്നുള്ളൊരു കാര്യം സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യവും അതുപോലെ തന്നെ ആ ഒരു ഡെഡ് ഡോൾസ് ഐലൻഡിലേക്ക് തന്നെ നമുക്ക് ട്രാവൽ ചെയ്ത് നോക്കാം ആ ഒരു സ്റ്റോറി തന്നെ നമുക്കൊന്ന് നോക്കാം പ്രേതങ്ങളുടെ ഐലൻഡ് എന്ന് പറയാം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇലം പ്രായത്തിൽ മരിച്ചപ്പോൾ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങളുടെ പ്രേ ആത്മാക്കളുടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു താഴ്വരയാണ് അല്ലെങ്കിൽ ഒരു എന്ന് പറയാൻ പറ്റില്ലല്ലോ എസ് ഒരു ഐലൻഡ് ആണെന്ന് പറയാം ആ ഒരു അലൻലൻഡിലേക്ക് തന്നെ നമുക്കിന്ന് ട്രാവൽ ചെയ്ത് നോക്കാം ആൻഡ് ഇതെല്ലാം നോക്കുന്നതിന് ആദ്യമേ ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്ത് മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും സോ നമുക്ക് ആ ഒരു ഡെഡ് ഡോൾസ് ഐലൻഡിലേക്ക് തന്നെ ട്രാവൽ ചെയ്യുക ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ഡെഡ് ഡോൾ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഐലൻഡിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊന്നും നോക്കാം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ മെക്സിക്കോ സിറ്റി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഈ ഒരു മെക്സിക്കോയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ആ ഒരു സിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് വലിയ കനാലുകൾ ഉണ്ടെന്നൊരു കാര്യം പറയുന്നുണ്ട് അതായത് വലിയ വലിയ തോടുകൾ ഉണ്ടെന്നൊരു കാര്യം പറയുന്നുണ്ട് ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അസ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സിവിലൈസേഷൻ അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അസ്റ്റേക്ക് എന്ന് പറഞ്ഞ സിവിലൈസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ടെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു കൂട്ടം കൂട്ടമായിട്ട് ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു ഹാപ്പി ൻ സിവിലൈസൻ പോലെ അതുപോലെ തന്നെ ഈ ഒരു ഈജിപ്ഷ്യൻ സംസ്കാരം പോലെ ഈ ഒരു നദീതട സംസ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പോലെ തന്നെ ഈ ഒരു അസ്റ്റേക്ക് എന്ന് പറഞ്ഞ സിവിലൈസേഷൻ അവരെന്ന് പറയുന്നത് അവിടെ ഉള്ള ഒരു കാലുകളിൽ ആർട്ടിഫിഷ്യലായിട്ട് ഐലൻഡുകൾ കെട്ടി ആ ഒരു ഐലൻഡുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ കൃഷി നടത്തി ആ ഒരു കൃഷിയിൽ നിന്ന് വരുന്ന ആ ഒരു ഫലങ്ങളൊക്കെ ഭക്ഷിച്ചായിരുന്നു അവർ ജീവിച്ചു വന്നുകൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് പതിയെ പതിയെ വേൾഡ് ഇങ്ങനെ ചേഞ്ചായി വരുന്ന സമയത്ത് വേൾഡ് ഇങ്ങനെ ഡെവലപ്പ്ഡായി വരുന്ന സമയത്ത് ടെക്നോളജൈസഡ് ആയിട്ട് വേൾഡിങ്ങനെ ആയി വരുന്ന സമയത്ത് ഇവർ ഈ ഒരു ഐലൻഡ് ഒക്കെ വിട്ടിട്ട് നേരെ എന്ത് ചെയ്യുന്നുണ്ട് മെക്സിക്കൻ സിറ്റിയിലായിട്ടൊക്കെ കുടിയേറിപ്പാർത്തുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ അവർ ഈ ഒരു ഐലൻഡുകൾ ഉപേക്ഷിച്ച് ഈ ഒരു സിറ്റിയിലേക്ക് വന്ന സമയത്ത് മെക്സിക്കോ സിറ്റിയിൽ നിന്നും എത്തിപ്പെടാൻ കഴിയാത്തത്ര ദൂരത്തിൽ ഏറ്റവും ലാസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഐലൻഡ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡ് ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ആ ഒരു ഐലൻഡാണ് ഈ ഒരു ഡെഡ് ഡോൾസ് ഐലൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഐലൻഡിൽ കഴിഞ്ഞൊരു അറുപത് വർഷങ്ങളായിട്ട് കളക്ട് ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് പാവകൾ എന്ത് ചെയ്യുന്നുണ്ട് തൂക്കിയിട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് വൃക്ഷങ്ങളിൽ ആ ഒരു പാവകളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ വളരെ വികൃതമാക്കപ്പെട്ട നിലയിൽ കണ്ണില്ലാത്ത രീതിയിൽ മൂക്കില്ലാത്ത രീതിയിൽ കാതില്ലാത്ത രീതിയിൽ അതുപോലെ തന്നെ തലയില്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെയാണ് പാവകളെ തൂക്കിയിട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ആ ഒരു ഐലൻഡിൽ പോയിട്ട് നമ്മൾ നമ്മളൊരു പാവകളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർ ഐലൻഡിൽ പോയി സാധാരണ ഒറ്റയ്ക്ക് ഒരാൾ പോയി നിൽക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഐലൻഡ് കാണുമ്പോൾ തന്നെ ഭയമാവും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഒരു വീടോ ഒരു ആളനക്കമോ ഇല്ലാത്ത സിറ്റിയിൽ നിന്നും കിലോമീറ്റർ കണക്കിന് എന്ത് ചെയ്യുന്നുണ്ട് ദൂരെയായിട്ടാണ് ഒരു ഒറ്റപ്പെട്ട ഒരു ഐലൻഡ് ഈ ഒരു അയലൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ മെക്സിക്കോ സിറ്റിയിൽ പോയിട്ട് അവിടെയുള്ളൊരു ഡ്രൈവറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു വള്ളം ഒട്ടിക്കുന്ന അല്ലെങ്കിൽ ഒരു ബോട്ട് ഒട്ടിക്കുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ അടുത്തോ നമ്മൾ ഈ ഒരു ഡെഡ് ഡോൾ അലൻ്റിലേക്ക് പോകണം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞുകണക്കനം അവർ പറയുന്ന ഒരു കാര്യം നമ്മൾ അങ്ങോട്ടേക്ക് വരില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അങ്ങോട്ട് വരില്ല എന്ന് മാത്രമല്ല യാദർച്ഛികമായിട്ട് ആരെങ്കിലും ഒരാൾ നമ്മളെ കൊണ്ടുവന്ന് ആക്കി കഴിഞ്ഞാൽ അവിടെ നിൽക്കാത്ത രീതിയിൽ ഇരുട്ടുന്നതിന് മുമ്പ് അതായത് ഒരു ആറ് മണിക്ക് മുമ്പ് തന്നെ അവർ ഈ ഒരു സിറ്റിയിലേക്ക് തിരിച്ചു തിരിച്ച് വരുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസം എന്ന് പറയുന്നത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇരുട്ടി കഴിഞ്ഞാൽ അവിടെയുള്ള പാവകൾക്ക് ജീവൻ വരും വരുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് വിശ്വാസം മാത്രമല്ല അതിൽ പലരും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ആ ഒരു പാവുകൾ കണ്ണ് തുറക്കുന്നത് കണ്ണടയ്ക്കുന്നത് പരസ്പരം പാവുകൾ തമ്മിൽ സംസാരിക്കുന്നത് പാവുകൾക്കുള്ളിലുള്ള ആ കുട്ടികളുടെ ശബ്ദം ആത്മാക്കളുടെ ശബ്ദം ഇതൊക്കെ പലരും കണ്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഉറപ്പിച്ച് പറയുന്ന രീതിയിൽ അവർ പലരും പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർ പറയുന്നത് ആയിരക്കണക്കിന് പാവകൾക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ പെൺകുഞ്ഞുങ്ങളുടെയും ആത്മാക്കൾ അതായത് ഇളം പ്രായ ഇളം പ്രായത്തിലും മരിച്ചുപോയ ഓരോ പെൺകുട്ടികളുടെയും ആത്മാക്കൾ പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ പെട്ടുകിടക്കാണെന്നുള്ളൊരു വിശ്വാസം മെക്സിക്കോയിലുള്ള ജനങ്ങൾക്കുണ്ട് ആലോചിക്കുന്നുണ്ടായിരിക്കാം ഇത്രമാത്രം സ്ട്രോങ് ആയിട്ട് ഈ ഒരു മെക്സിക്കോൻ സിറ്റിയിലുള്ള ജനങ്ങൾ ഈ ഒരു ഐലൻഡിൽ ഇത്രമാത്രം പാവകളുണ്ട് ഇത്രമാത്രം വളരെ വലിയ രീതിയിൽ അടിച്ച് വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്താന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരും അതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം എന്നു മുതലാണ് സ്റ്റാർട്ട് സ്റ്റാർട്ടായെന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പല സ്റ്റോറീസുകൾ പറയുന്നുണ്ട് പല വെർഷൻസുകളുണ്ട് ബട്ട് അതിൽ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വെർഷനാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ക്രേസി ആയിട്ടുള്ള ഒരു വെർഷനാണെന്നുള്ളൊരു കാര്യം കൂടി പറയാം ഡോൺ ജൂലിയെന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് എൺപത് വയസ്സ് വരെ അൻപത് വർഷക്കാലം ഈ ഒരു അയലൻ്റിലെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പാവുകൾക്കുള്ളിലുള്ള ഈയൊരു ഇളം പ്രായത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളുണ്ടല്ലോ പെൺകുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കാരുടെ അടുത്തും മിണ്ടാത്ത രീതിയിൽ പുറം ലോകമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു ഐലൻറ്റിനുള്ളിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ജീവിച്ച് മരിച്ച ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് ഈ ഒരു ഡോൺ ജൂലിയൻ ഇനി ഇതേ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അവർ ഒരു കാര്യം ഈ ഒരു മെസ്സിക്കൻ സിറ്റിയിൽ അല്ലെങ്കിൽ മെക്സിക്കോയിൽ ഒരു ട്വൻറ്റീത്ത് സെഞ്ചുറിയുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ആ സ്റ്റാർട്ടിങ് കാലഘട്ടത്തിലൊക്കെ ആദ്യ കാലഘട്ടത്തിലൊക്കെ വളരെ വലിയ രീതിയിലൊരു ഹൈ ഒരു അന്ധവിശ്വാസം അവിടെ പോയിക്കൊണ്ടിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം ഈ ഒരു പ്രീസ്റ്റ് എന്ന് പറയുന്ന ആളിന് താഴെയായിരിക്കണം അവിടെയുള്ള ഹൈ പ്രൊഫൈലുള്ള ആരാണെങ്കിലും അതിപ്പോൾ പണക്കാരനാണെങ്കിലും അവിടെയുള്ള മന്ത്രിയാണെങ്കിലും അധികാരിയാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ആരാണെങ്കിൽ പോലും ഡയറക്റ്റ് ദൈവത്തിനോട് മിണ്ടാൻ പാടില്ല പ്രീസ്റ്റിനോട് വന്നിട്ട് നമ്മൾ ദൈവത്തിനടുത്ത് മിണ്ടാനുള്ള കാര്യങ്ങൾ പറയണം പ്രീസ്റ്റാണ് ഡയറക്റ്റ് ദൈവത്തിനോട് മിണ്ടാനുള്ളത് ദൈവത്തിൻ്റെ അനിയായാണ് പ്രീസ്റ്റ് എന്നുള്ളൊരു വളരെ വലിയ രീതിയിൽ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു അന്ധവിശ്വാസം അവിടെ നിലനിന്ന് പോയിക്കൊണ്ടിരുന്ന കാലത്ത് ഈ ഒരു ഡോൺ ജൂലെന്ന് പറഞ്ഞ പർട്ടിക്കുലർ പേഴ്സൺ ഈ ഒരു മെക്സിക്കോയിലായിരുന്നു െന്ന് ജനിച്ചിട്ടുണ്ടായിരുന്നു മെക്സിക്കോ സിറ്റിയിൽ ഇയാളെ കുഞ്ഞിലെ മുതൽ വെള്ളം അടിച്ച് തന്നാ തന്നെ തന്നാന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നത് റോഡരികിൽ കിടക്കുന്നത് കടമുറിയിൽ അവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ ഫുൾ ടൈം വെള്ളമടിച്ച് കിടക്കുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ബട്ട് ദൈവവിശ്വാസം വളരെ വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഇയാളുടെ ഒരു മുപ്പതാമത്തെ വയസ്സിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഇയാളുടെ ജീവിതത്തിൽ ഒരു മുപ്പതാമത്തെ വയസ്സിൽ ഒരു വെള്ളമടിയൊക്കെ ഇയാളെ മതിയാക്കിയതിന് ശേഷം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകണം എന്നുള്ളൊരു വിശ്വാസത്തിൽ നേരെ എന്ത് ചെയ്യുന്നുണ്ട് ഈ വെള്ളമടിയൊക്കെ വിട്ടിട്ട് ചർച്ചിലേക്ക് വന്ന് സെറ്റിൽ സെറ്റിലായിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കാരണം ദൈവവിശ്വാസം കൂടിയതുകൊണ്ട് ഇയാൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഇയാൾക്കൊരു വൈഫും അതുപോലെ തന്നെ രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് ഇവരെയൊക്കെ മറന്നിട്ടാണ് ഈ ഒരു മുപ്പതാമത്തെ വയസ്സിൽ ഇയാൾ ഈ ഒരു ചർച്ച് അതുപോലെ തന്നെ ദൈവം ദൈവത്തിൻ്റെ അനുയായി എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവവിശ്വാസം കൂടി അത്ര നാൾ വെള്ളമൊടിച്ചു കൊണ്ടു നടന്ന ആൾ ഈ ഒരു പെട്ടെന്നൊരു ദിവസം പിന്നെ ദൈവവിശ്വാസം കൂടി ജനങ്ങൾക്ക് ദൈവത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ദൈവത്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാരടുത്ത് എത്തിച്ചു കൊടുക്കുന്നത് ഒരു മതപരിവർത്തനം എന്നതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മതത്തിനെ പറ്റിയിട്ട് വളരെ വലിയ രീതിയിൽ ഇയാൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ സ്വന്തമായിട്ട് ഒരു ചർച്ച് കിട്ടണം എന്നുള്ളൊരു ഐഡിയ വരെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് നമുക്കറിയാം ട്വൻറ്റി തെത്ത് ആദ്യ കാലഘട്ടത്തിൽ മെക്സിക്കോയിൽ വളരെ വലിയ രീതിയിലൊരു അന്ധവിശ്വാസം നിലനിന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു കാരണം ഒരു കാലമായിരുന്നു എന്ന് പറയാം അതായത് ഈ ഒരു പ്രീസ്റ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാവരും പ്രീസ്റ്റിനാൽ മാത്രമേ ദൈവത്തിനോട് സംസാരിക്കാൻ പറ്റുള്ളൂ വെളിയിലുള്ള ജനങ്ങളൊക്കെ ദൈവത്തിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പ്രീസ്റ്റ് വഴി ആയിരിക്കണം പ്രീസ്റ്റ് ഒരു കമ്മ്യൂണിക്കേറ്ററായിട്ട് ദൈവത്തിനും ഒരു മനുഷ്യർക്കും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേറ്ററായിട്ട് നിൽക്കുന്നു എന്നുള്ള ഐഡിയ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സോ ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീസ്റ്റിനെ അടുത്തുള്ള ഈ ഒരു ജനങ്ങളുടെ കാട്ടി കൂടുതലായിട്ട് ഒരുപാട് പേര് ഈ ഒരു ഡോൺ ജൂലിയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇയാൾ ഇയാൾക്ക് വളരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഇൻഫ്ലുവൻസ് കൂടാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രീസ്റ്റ് ആക്കാനുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ഈ പ്രീസ്ലെല്ലാം തന്നെ വളരെ ഐഡിയ ഐഡിയപൂർവ്വം ഇയാൾക്ക് ഭ്രാന്താണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത്രയും നാളുകൾ അയാൾ വെള്ളം ഒഴിച്ച് നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് താൻ ദൈവവിശ്വാസിയാണ് ദൈവത്തിൻ്റെ അനുയായിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചർച്ച കെട്ടാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇയാൾ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് ഇയാൾ അടിച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നാട്ടിൽ നിന്നും അങ്ങനെ ഇയാൾ പോകാൻ വേറെ സ്ഥലമില്ലാത്ത രീതിയിൽ വളരെ വലിയ രീതിയിൽ സങ്കടത്തോടു കൂടി വൈഫിനെയും മൂന്ന് രണ്ട് മക്കളെയും വിട്ടിട്ട് ഈ ഒരു ഐലൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആസ്റ്റേക്സ് എന്ന് പറഞ്ഞ ഒരു സിവിലൈസേഷൻസ് അല്ല ഇവർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയിട്ടുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ആൾ അവിടുത്തെ ഈ ഒരു നദികൾക്ക് മുകളിലുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഓരോ ഐലൻഡിൽ പോയി നോക്കിയിട്ട് ഇയാൾ ഫൈനലി ഡീപ്പ് 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 ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു ഐലൻഡ് ആയിട്ടുണ്ട് ആ ഒരു ഐലൻഡിൽ ഒരാളും പോകാറില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ടോട്ടലായിട്ട് നോക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐലൻഡിൽ ഒന്നും ആരും പോകാറില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു ഒരു ആവശ്യമില്ലാത്ത സ്ഥലം പോലെയാണ് ഈ ഒരു ഐലൻഡ്സ് ഒക്കെ കിടക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതിൽ ഈ ഒരു സിറ്റിയിലുള്ള ആൾക്കാരെ എത്തിപ്പെടാത്ത ഒരു ഐലൻഡ് ഏറ്റവും ലാസ്റ്റിലുള്ള വളരെ വിജയമായിട്ടുള്ള ഒരു ഐലൻഡ് ആ ഒരു ഐലൻഡിൽ പോയിട്ട് ഈ ഒരു ജോൺ ജൂലിയൻ എന്ത് ചെയ്യുന്നുണ്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇനിയുള്ള കാലം ഞാൻ ദൈവത്തിനോട് സംസാരിക്കും ദൈവവും ഞാനും മാത്രം മതി എൻ്റെ ലൈഫിൽ നിന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു സന്യാസിയെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ ഇയാൾ അവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് കൃഷി ചെയ്ത് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ലൈവ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അങ്ങനെ ഇയാൾ ഈ ഒരു ഐലൻഡിൽ ജീവിതം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയും കാലം എന്ത് ചെയ്യുന്നുണ്ട് ഒരാൾ പോലും രീതിയിലോ ഒരു കെയറിങ് ഇല്ലാത്ത രീതിയിൽ അങ്ങനെ കിടക്കുന്ന ഒരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ അവിടേക്ക് ഈ ഒരു ഐലൻഡ് ചുറ്റും ലില്ലി ചെടികളായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം ഈ ഒരു വെള്ളത്തിലും ആൾക്കാരൊന്നും പോകാത്ത സ്ഥലത്ത് ഒരു പ്രത്യേകതരം ചെടികളൊക്കെ പൊടിച്ച് നിൽക്കില്ല അതിൻ്റെ പേരെന്താന്നുള്ളൊരു കാര്യം പോലും നമുക്ക് അറിയാൻ കഴിയില്ല സോ അത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു അയലൻഡ് ഫുള്ളും ചുറ്റും വെള്ളത്തിന് ചുറ്റും അതായത് ആ ഒരു അയലൻ്റിൽ കയറുന്നതിന് മുമ്പ് ആ ഒരു അലൻഡ് ഇതാണെങ്കിൽ അയലൻഡ് സൈഡിൽ കിടക്കുന്ന ഒരു കായൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നദി അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയാം ആ ഒരു കനാലിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫുള്ള് ലില്ലി ചെടികളായിരുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട് കാടുപിടിച്ച് കിടക്കുന്ന ലില്ലി ചെടികൾ ഇയാൾ ഇങ്ങനെ അവിടെ നിന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ ഒരു പെൺകുഞ്ഞിൻ്റെ ഒരു കരച്ചിൽ കേട്ടു എന്നുള്ളൊരു ഒരു സൗണ്ട് ഇയാൾക്ക് കേട്ടു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് അവിടെയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്റ്റോറിയാണ് അങ്ങനെ ഇയാൾ ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഡൗട്ട് തോന്നി കാരണം അവിടെ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് കിലോമീറ്റർ കണക്കിന് ഒരു ഒരു മൈക്ക് വെച്ച് വിളിച്ചാൽ പോലും കേൾക്കാത്ത അകലെയാണ് സിറ്റി എന്നൊരു കാര്യം പറയുന്നുണ്ട് മനുഷ്യവാസം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഈ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത് എന്നൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് ഇയാൾ അവിടെ പോയി അവിടെ അയലൻ്റ് ഫുൾ അവർ ഇയാൾ സർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഐലൻഡിൻ്റെ ഒരു പർട്ടിക്കുലർ കോർണറിൽ ഒരു നദിയിൽ കോർണറിലുള്ള ഈ നദിയിൽ നദിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ ബോഡി കിടക്കുന്നത് ഇയാൾ കണ്ടു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇയാൾക്ക് വളരെ വലിയ രീതിയിൽ സങ്കടമായി കാരണം ഇയാൾ ഒരു ദൈവവിശ്വാസിയാണ് ഇപ്പം ദൈവത്തിന് അത്രമാത്രം വിശ്വസിക്കുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സണാണ് ഈ ഒരു കുഞ്ഞിൻ്റെ ജീവനോ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല സോ ഈ ഒരു കുഞ്ഞിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ബോഡിയെങ്കിലും എനിക്കൊന്ന് അടക്കണം മണ്ണിനുള്ള അടക്കണം കുഴിച്ചടക്കണം എന്നുള്ളൊരു ഐഡിയയോട് കൂടി ഇയാളൊരു കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു കടക്കാനായിട്ട് ഈ ഒരു കുഴി എടുത്തതിനു ശേഷം തിരിഞ്ഞ് വന്നിട്ട് ആ ഒരു കുഞ്ഞിൻ്റെ ബോഡി എടുക്കാൻ വന്ന സമയത്ത് ആ ഒരു കുഞ്ഞിൻ്റെ ബോഡി കടന്നെടുത്ത് ഒരു ഡോള് കിടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതും കൈയും കാലും ഇല്ലാത്ത രീതിയിൽ വളരെ വികൃതമാക്കപ്പെട്ടേൽ ആ ഒരു രീതിയിലായിരുന്നു ആ ഒരു ഡോൾ കടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇയാൾ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആ ഒരു കുഞ്ഞിൻ്റെ ആത്മാവ് ഈ ഒരു ഡോളിനുള്ളിൽ പോയിട്ടുണ്ടോ സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ സ്വർഗ്ഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകും അല്ലാതെ ഇത് രണ്ടുമല്ലാത്ത രീതിയിൽ ഈ ഒരു കുഞ്ഞിൻ്റെ ആത്മാവിന് എന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് ഭൂമിക്കുള്ളിൽ തന്നെ നിർത്തണം ഭൂമിയിൽ തന്നെ നിർത്തണം എന്നുള്ളൊരു ഐഡിയയോട് കൂടി ഇയാൾ ഈ ഒരു ഡോളിനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നരകത്തിലേക്കോ സ്വർഗ്ഗത്തിലേക്കോ വിടാത്ത രീതിയിൽ ഈ ഒരു ആത്മാവിനെ ഈ ഒരു ഡോളിനുള്ളിൽ കിടക്കുന്ന ഒരു ആത്മാവിനെ അവിടുത്തെ ഒരു വൃക്ഷത്തിലെടുത്ത് തൂക്കിയിട്ടും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇന്നും മെക്സിക്കോൻ സിറ്റിയിലുള്ള ജനങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി അത്രമാത്രം സ്ട്രോങ് ആയിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ കുഞ്ഞ് ആരായിരുന്നു എന്നോ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ ശരീരം എവിടെ പോയിരുന്നോ ആ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിനെവിടെ ഒരു കാര്യങ്ങളൊന്നും അവർക്ക് അവർക്കറിയില്ല എങ്കിലും ഇന്നും ആ ഒരു ഡോൾ ആദ്യം കിട്ടിയ ആ ഒരു ഡോൾ ഇന്നും ആ ഒരു ഐലൻഡിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ബട്ട് ആ ഒരു മരിച്ച കുട്ടി ആരാണെന്നോ ആ ഒരു കരച്ചിൽ കേട്ട കുട്ടി ആരാണെന്നൊന്നും ആർക്കും മെക്സിക്കോ സിറ്റിയിലുള്ള ആർക്കും അറിയില്ല എന്നൊരു കാര്യമാണ് പറയുന്നത് ബട്ട് എങ്കിലും അത്രമാത്രം സ്ട്രോംഗസ്റ്റ് ആയിട്ട് അവർ വിശ്വസിക്കുന്നുണ്ട് ഇതിൽ റിയാലിറ്റി ഉണ്ടെന്നൊരു കാര്യം അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഇയാൾ മുപ്പതാമത്തെ വയസ്സിലാണ് ഈ ഒരു ഐലൻഡിൽ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇയാൾക്ക് ആദ്യത്തെ ആ ഒരു പാവ് കിട്ടിയതിന് ശേഷം പിന്നെ ഓരോ ടൈമിലും എന്ത് ചെയ്യുന്നുണ്ട് ഇയാൾക്ക് ഓരോ ഓരോ പാവകളായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു കനാലിൽ തന്നെ അതെങ്ങനെയാണ് കിട്ടാൻ തുടങ്ങി എന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പാവ് കിട്ടിയത് കണക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വികൃതമാക്കുന്ന നിലയിൽ അതുപോലെ തന്നെ കണ്ണില്ലാതെ കാലില്ലാതെ കൈയില്ലാതെ ആ ഒരു ലെവലിലേക്കായിരുന്നു ഇയാൾക്ക് പാവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ ഇയാൾ അത്രമാത്രം ദൈവത്തിനോട് വിശ്വാസിയായിട്ടിരുന്ന സമയത്ത് ഇയാൾ വിശ്വസിക്കുന്നത് ഈ ഒരു പാവുകൾക്കുള്ളിൽ തന്നെ ഇളം പ്രായത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളുണ്ട് സോ ആ ഒരു കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ ഞാൻ സംരക്ഷിക്കണം അലഞ്ഞു തിരിഞ്ഞ് നടക്കാത്ത രീതിയിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാവുകളെടുത്തിട്ട് ഇയാൾ ഈ ഒരു ഐലൻഡിലെ വൃക്ഷങ്ങളിലേക്ക് കെട്ടിത്തൂക്കിട്ടും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾ ഇങ്ങനെ ഓരോ വർഷങ്ങൾ കഴിഞ്ഞു അൻപത് വർഷം കഴിഞ്ഞു അമ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എൺപത് വയസ്സായി അത്തരം കാലം എന്ത് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഇയാൾ ഒരു പാവകളെ തൂക്കിയിട്ട് തൂക്കിയിട്ട് ഒരു അലൻഡിൽ ഈ നദിയിൽ വരുന്ന ഈ എടുത്തിയൊരു ഐലൻഡിൽ തൂക്കിയിട്ടിട്ട് അങ്ങനെ ആയിരക്കണക്കിന് പാവുകൾ ഒരു ഐലൻഡ് ഫുള്ള്മായി എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യമൊക്കെ അവിടെയുള്ള ജനങ്ങൾ ഈ ഒരു മെക്സിക്കോ സിറ്റിയിലുള്ള ജനങ്ങൾ ഇയാൾക്ക് വട്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പതി പതി ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതുപോലെ തന്നെ ഈ ഒരു പാവുകൾ അവിടെ ഇൻക്രീസായി വന്ന സമയത്ത് ജനങ്ങൾ ആ ഓട്ടോമാറ്റിക്കായിട്ട് ഇയാളെങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് വിശ്വസിക്കാൻ തുടങ്ങിയെന്നൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ലോക്കൽ മീഡിയാസിലും ലോക്കൽ ചാനൽസിലൊക്കെ ഇയാളെ പറ്റിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇയാൾ അവിടെ ഒരു ഇൻഫ്ലുവൻസർ പേഴ്സൺ ആയിട്ട് വീണ്ടും ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതേ അവിടെ ഉള്ള ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് ഇയാൾക്ക് ഭക്ഷണം കൊടുത്തുകഴിഞ്ഞാൽ തൻ്റെ ഫാമിലിയിൽ അതായത് തൻ്റെ മക്കൾ സന്തോഷമായിട്ടിരിക്കുമെന്നുള്ളൊരു വിശ്വാസം വരാൻ നിലനിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉടലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു വർഷങ്ങൾ കടന്നു പോകുന്ന സമയത്താണ് ഇയാൾക്കൊരു എൺപത് വയസ്സുള്ള സമയത്ത് ഇയാൾ ഈ ഒരു പാവകൾ അതായത് ആദ്യത്തെ പാവ് കിട്ടിയത് മുതൽ ഈ ഒരു ആയിരക്കണക്കിന് പാവുകൾ കിട്ടിയതായിരിക്കും ഈ ഒരു അൻപത് വർഷത്തിനിടയിൽ ഇയാൾക്ക് എത്രമാത്രം പാവുകൾ കിട്ടിയിട്ടുണ്ടോ ആ ഒരു പാവകളെല്ലാം സെയിം ഇൻസിഡൻ്റ് ആയിട്ടാണ് മരണപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതായത് പാവുകൾ മരണപ്പെട്ടു എന്നല്ല ആ ഒരു പാവുകൾ കനാലിൽ കിടക്കുന്നത് അതായത് ശ്വാസം മുട്ടി ഒരാൾ മരിച്ച യില് എങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കിടക്കും അതുപോലെയൊക്കെയാണ് ആ ഒരു വെള്ളത്തിൽ ആ ഒരു കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇയാൾ ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കന ഇതുപോലെ ശ്വാസം മുട്ടി നിലവിളിച്ച അവസ്ഥയിൽ രക്ഷിക്കാൻ ആരുമില്ലാത്ത നിലയിൽ എന്ത് ചെയ്യുന്നുണ്ട് മരണപ്പെട്ട് കിടക്കുന്നു എന്നൊരു കാര്യങ്ങൾ അവർ അവിടുത്തെ നാട്ടിലുള്ള ജനങ്ങളെ കണ്ടുപിടിച്ചതും അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു ഐലൻഡിൽ ഈ ഒരു ആയിരക്കണക്കിന് കുഞ്ഞങ്ങളുടെ ഈ ഒരു ഇളം പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ആ ഒരു പാവുകൾക്കുള്ളിൽ അറങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ കഴിയും തോറും ഇതൊരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസമായിട്ട് മാറിയതിന് ശേഷം ഇന്ന് അവിടെയുള്ള മെക്സിക്കോ സിറ്റിയിലുള്ള അതായത് മെക്സിക്കോയുടെ ക്യാപിറ്റൽ സിറ്റിയിലുള്ള ജനങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം ആ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് ഡെഡ് ഡോൾസ് ഐലൻഡ് എന്നുള്ളൊരു വിശ്വാസം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നതൊരു ടൂറിസം പ്ലേസ് ആയിട്ട് മാറി ടൂറിസം പ്ലേസ് ആയിട്ട് മാറിയത് മാത്രമല്ല ഒരുപാട് ഫാമിലീസിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് തൻ്റെ ഇളം പ്രായത്തിലെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന സമയത്ത് ആ ഒരു ഐലൻഡിൽ വന്നിട്ട് ഒരു പാവ എടുത്ത് അവിടുത്തെ ഐലൻഡിലെ ഭക്ഷത്തിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ തൻ്റെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാത്ത രീതിയിൽ ആ ഒരു ആത്മാവ് ആ പാവിക്കുള്ളിൽ തന്നെ നടക്കും സന്തോഷിച്ച് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം അവിടെ ഉള്ള ജനങ്ങൾക്ക് കൂടുതലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഒരു സൈഡിലുള്ള ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇനി മറ്റൊരു സൈഡിലുള്ള ഒരു സ്ട്രോങ് ഒരു വെർഷൻ എന്താ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വെർഷൻ എന്താ നോക്കി കഴിഞ്ഞാൽ ഇയാളെ മുപ്പത് വയസ്സുവരക്കും വെള്ളം അടിച്ചിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അലങ്കോലമായിട്ട് നടന്നൊരു വ്യക്തി ജീവിതത്തിനോട് യാതൊരു വിധ താല്പര്യവും ഇല്ലാതെ നടന്നൊരു വ്യക്തി മുപ്പത് വർഷം കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ദൈവവിശ്വാസിയായിട്ട് മാറിയ സമയത്ത് അത്രമാത്രം വിശ്വാസം കൂടി വരുന്ന സമയത്ത് ഫൈനലി ഇയാള് ദൈവമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അതായത് ദൈവത്തിൻ്റെ അടുത്ത് എത്തണം എന്നുള്ളൊരു രീതിയിൽ ഒരു സന്യാസ കണക്ക് വിശ്വാസം വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ആയി കൊണ്ട് തന്നെ ഫൈനലി ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹലൂസിനേഷൻ ആയിരുന്നിരിക്കാം ഇതെല്ലാം എന്നൊരു ഐഡിയയിൽ ഒരു വെർഷൻ ഓഫ് സ്റ്റോറി പറയുന്നുണ്ട് അതെങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ തന്നെ പാവ പഠിച്ചുകൊണ്ട് വന്ന് ഇതുവനെ വികൃതമാക്കപ്പെട്ട നിലയിൽ കിട്ടിയിട്ട് അതിനാക്കിയതിനു ശേഷം ആ ഒരു പാവയ്ക്കുള്ളിൽ ഇതിനിക്ക് ഈ ഒരു ഇളം പ്രായത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇയാൾ എന്നെ ആ ഒരു വൃക്ഷത്തിൽ വെച്ച് കെട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ആയിക്ക ആയിക്കണക്കിന് പാവകളെ ഇയാൾ തന്നെയാണ് ആ ഒരു വൃക്ഷങ്ങളിൽ കെട്ടിയിട്ട് എന്നുള്ളൊരു ആ ഒരു രീതിയിലുള്ളൊരു ഒരു വെർഷനിലെ സ്റ്റോറിയും നിലനിൽക്കുന്നുണ്ട് സോ ഇതാണ് ആ ഒരു ഡെഡ് ഡോൾ ഹോൾസ് സ്റ്റോറി എന്ന് പറയുന്നത് ഇതിനൊക്കെ മറ്റും ഒരുപാട് വെർഷൻസുകളുണ്ട് ബട്ട് ഇതിൽ മെയിനായിട്ട് എല്ലാവരും പറയുന്ന വെർഷൻസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വെർഷനാണ് സ്ട്രോങ് ആയിട്ട് എല്ലാവരും വിശ്വസിക്കുന്നത് രണ്ടാമത്തെ ചെറുതായിട്ട് അവിടെ ജനങ്ങളെ കുറച്ച് പേര് വിശ്വസിക്കുന്നതാണ് ഏതൊരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് റൈറ്റും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ലെഫ്റ്റും ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു സ്റ്റോറിയിലും പറയുന്നത് സോ നിങ്ങൾക്ക് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ഡെഡ് ഡോൾ സൈലൻറ്റിൽ ആയിരക്കണക്കിന് ഇലം പ്രായത്തിൽ മരിച്ചു കുഞ്ഞുങ്ങളുടെ ആത്മക്കളുണ്ട് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കെട്ടുകഥയാണ് നമ്മൾ ഈ ഒരു പുരാതന കാലത്തെ കഥകൾ കേൾക്കുന്നതിന് പ്രേതകഥകൾ കേൾക്കുന്നത് നമുക്ക് വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ ഒരു സ്റ്റോറിയാണെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഡോൺ എന്ന് തോന്നുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സണെ ഒരു മെന്റലി ഡിസോർഡർ ആയിരുന്നു അല്ലെങ്കിൽ അയാൾ ഇതൊക്കെ സ്വയം ഹലൂസിനേറ്റ് ചെയ്തതാണോ ഹലൂസിനേറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയാനെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ ഒരു മെക്സിക്കോ സിറ്റിയിലുള്ള ജനങ്ങളെല്ലാവരും ഇത്രമാത്രം സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് വിശ്വസിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ബട്ട് അതിൻ്റെ ഒരു ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല യഥാർത്ഥത്തിൽ പ്രേതത്തിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഇല്ലാൻ വിശ്വസിക്കുന്നത് സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ആ ഒരു അയലൻറ്റിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഡെഡ് ഓൾസ് അലൻറ്റിനെ പറ്റിയിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പായിട്ട് കമന്റിൽ ലീവ് ചെയ്യുക ആൻഡ് തന്നെ ഈ ഒരു സ്റ്റോറി അറിയാത്ത ആൾക്കാർക്ക് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയുമായിട്ട് വരുന്നവരായിരിക്കും ആൻഡ് ഇൽ ദാൻ ബൈ ന സീൻ സാനിംഗ് ഓഫ് യു ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈബൈ പീസ് ഓർ ഗൈസ് ലവ് യോ ആൾ